ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ലോകം മുഴുവനും കൊറോണ വൈറസിനെ പറ്റിയുള്ള ആശങ്കകളും പേടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഒരു വീഡിയോ അതിനെപ്പറ്റി ആകാമെന്ന് കരുതി. എനിക്കറിയാവുന്ന ചില കാര്യങ്ങളും പിന്നെ ഒരു ഹെൽത്തി ഡ്രിങ്കിന്റെ റെസിപ്പിയും ഞാൻ നിങ്ങളുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണണം. ഈ കൊറോണ വൈറസ് ഇൻഫെക്ഷനും പനിയും തമ്മിൽ വളരെയധികം സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പൊ അതിന്റെ ചില സിംറ്റംസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കൊറോണ വൈറസിന് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് കാണപ്പെടുന്നതായിട്ട് കാണാം. അതിലൊന്നാണ് ഈ ശ്വാസം മുട്ടൽ. ഇപ്പൊ ലങ്സിന്റെ കപ്പാസിറ്റി കുറയുന്നതുകൊണ്ടാണ് ശ്വാസം മുട്ടൽ വരുന്നത്. അതോടുകൂടി പനി ഉണ്ടാവും, ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവും, ചുമയുണ്ടാവും, നിർത്താതെയുള്ള ചുമ. കുറച്ചധികം ദിവസം നിൽക്കുവാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ സാധാരണ പനിയിൽ നിന്ന് കൊറോണ വൈറസ് തിരിച്ചറിയാനായിട്ടുള്ള ഒരു മാർഗം പലയിടത്തും പറയുന്നതെന്ന് വെച്ചാൽ, ഇത് ആധികാരികമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല, എന്നാലും എനിക്കറിയാവുന്ന ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. നമ്മൾ രാവിലെയാണ് അത് ചെയ്യാനായിട്ട് ഏറ്റവും ഉചിതം. തുറസായിട്ടുള്ള ഒരു സ്ഥലത്ത്, അതായത് ഫ്രഷ് എയർ കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയിരിക്കുക. എന്നിട്ട് നമ്മുടെ ആ ബ്രത്ത് നമ്മൾ ഉള്ളിലേക്ക് മാക്സിമം വലിച്ചെടുക്കുക. എന്നിട്ട് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ചുമയ്ക്കോ അല്ലെങ്കിൽ ശ്വാസം മുട്ടലോ അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് അനുഭവപ്പെടുന്നില്ല എങ്കിൽ നമ്മുടെ ലങ്സ് ക്ലിയർ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെയുള്ള ആളുകളിൽ കൊറോണ വൈറസിൻ്റെ ഇൻഫെക്ഷൻ ഇല്ല എന്ന് തന്നെ പറയാം. കുറവായിരിക്കും, ചാൻസ് കുറവായിരിക്കും. അപ്പോൾ അതൊന്ന്, ആ ഒരു ട്രിക്ക് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നമുക്കൊരു പനി വരുമ്പോൾ തന്നെ നമ്മൾ പാനിക് ആവാതെ അതിനെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പരിചരിച്ചാൽ തന്നെ ആ പനി അങ്ങ് മാറിക്കോളൂ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്നൊരു സംശയം വരും, പനിയാണോ ഇത്, കൊറോണയാണോ എന്നൊക്കെയുള്ള ഒരു സംശയം വരുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവലിനെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് പേടിക്കാതെ നമ്മൾ ആ എടുക്കുന്ന പ്രിക്കോഷണറി സ്റ്റെപ്സ് ഒക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ശ്രദ്ധിച്ചാൽ മതിയാവും. പേഴ്സണൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ശരീരവും കൈകളും ഒക്കെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. എപ്പോഴും കൈകൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പും വെള്ളവും ഉപയോഗിച്ച് വാഷ് ചെയ്യുക. പിന്നെ കൈകൾ ഇടയ്ക്കിടയ്ക്ക് മുഖത്തേക്ക് കൊണ്ടുപോകുന്ന ശീലമുണ്ടെങ്കിൽ അതൊന്നും ഒഴിവാക്കാൻ ശ്രമിക്കണം. എന്നുവെച്ചാൽ ഇൻഫെക്ഷൻ കൂടുതൽ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ കൈ നമ്മൾ എപ്പോഴും വൃത്തിയാക്കാതെ, എപ്പോഴും വൃത്തിയാക്കാൻ നമുക്ക് പറ്റില്ലല്ലോ പുറത്തൊക്കെ പോകുമ്പോൾ. അപ്പോൾ ആ കൈകൾ മുഖത്തേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ശീലം മാറ്റിവെക്കുക. പിന്നെ അതുകൂടാതെ നമ്മൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒക്കെ ഒരു ടിഷ്യൂ കൊണ്ട് കവർ ചെയ്യുക. ആ ടിഷ്യൂ വേസ്റ്റ് ബിന്നിൽ തന്നെ കളയണം. പിന്നെ ഫേസ് മാസ്ക് ഒന്നും ധരിക്കേണ്ട കാര്യമില്ല. അതായത് ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർ മാത്രമാണ് ഫേസ് മാസ്ക് ധരിക്കേണ്ടത്, അല്ലാത്തവർ ഫേസ് മാസ്ക് ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. വയ്യാതിരിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള ക്ലോസ് കോണ്ടാക്ട് ഒക്കെ ഒഴിവാക്കുക. അവർ ഐസൊലേറ്റ് ചെയ്ത് ഒരു മുറിയിൽ ഇരിക്കുകയായിരിക്കും നല്ലത്. പിന്നെ ഗവൺമെൻറ് ഒത്തിരിയധികം ഗൈഡ് ലൈൻസ് നമ്മൾ വെബ്സൈറ്റ് വഴിയും യൂട്യൂബ് വഴിയും ഒക്കെ ഒത്തിരിയധികം ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. അപ്പം അതിനനുസരിച്ച് നമ്മൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. വീട്ടിൽ പബ്ലിക് ഏരിയാസിൽ പോകുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. മോളിലും ഷോപ്പിംഗ് മോളിലും അവിടെ ഇവിടെയൊക്കെ പോകുന്നത് തൽക്കാലത്തേക്ക് ഒന്ന് കുറച്ച് വെക്കുക. പിന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഫുഡ് ഒത്തിരി കഴിക്കുക. നമ്മൾ ജങ്ക് ഫുഡ് ഒഴിവാക്കുക കുറച്ച് നാളത്തേക്ക്. അപ്പം ഇതെല്ലാം തന്നെ വീട്ടിൽ ചെയ്താൽ തന്നെ നമുക്ക് കൊറോണയെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. ഇനി ഒരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പിയും കൂടെ നമുക്ക് നോക്കാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ തന്നെ ഇഷ്ടമാവും. ഒരു ജ്യൂസ് പോലെ തന്നെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമാവും. ചിലപ്പോൾ അവർക്ക് നമ്മൾ റോ ആയിട്ട് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കില്ല. ഇത് ഒരു ജ്യൂസ് പോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഡ്രിങ്കാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ജ്യൂസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു മിക്സ്ചർ ജാർ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്ന ജിഞ്ചറോൾ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. അതുകൂടാതെ ഇൻഫെക്ഷൻസിനെയൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അതിൽ കൂടെ ഞാൻ കുറച്ച് കൽക്കണ്ടം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൽക്കണ്ടത്തിന് പകരം പനം കൽക്കണ്ടം കിട്ടുവാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. അതിനാണ് കൂടുതൽ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളത്. പിന്നെ ടർമറിക് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞപ്പൊടിക്കുള്ള മെഡിസിനൽ വാല്യൂസ് ഒക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഒത്തിരിയധികം ഔഷധ ഗുണങ്ങളുള്ള ഒരു കാര്യമാണ്. അപ്പം ഇതൊക്കെ ഓർഗാനിക് എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇത് കറുവാപ്പട്ടയുടെ പൊടിച്ചതാണ്. അപ്പോൾ കറുവാപ്പട്ട പൊടി ഇതൊക്കെ ഫ്രഷ് ആയിട്ട് കിട്ടുവാണെങ്കിൽ അങ്ങനെ പൊടിച്ച് ചേർക്കുക. ഇതൊക്കെ വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. പിന്നെ അതിൻ്റെ കൂടെ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലെമൺ ജ്യൂസ് അറിയാലോ, വൈറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ്. അതിൻ്റെ കൂടെ ആൻറ്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടീസും ഉണ്ട് ലെമൺ ജ്യൂസിന്. പിന്നെ നമ്മൾ ചുമയൊക്കെ ഉള്ളപ്പം നല്ലൊരു ഫ്രഷ് ഫീലിംഗ് തരും. അതിൻ്റെ കൂടെ നല്ല തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചെറുതേനാണ് ഏറ്റവും നല്ലത്. അത് ഓർഗാനിക് കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കുക.
എല്ലാം ഫ്രഷും ഓർഗാനിക്കും ആയിട്ട് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അതിന്റെ കൂടെ ഞാൻ രണ്ട് ഓറഞ്ച് പിഴിഞ്ഞെടുത്ത നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും വൈറ്റമിൻ സിയുടെ നല്ലൊരു സോഴ്സാണ്. അതുകൂടാതെ ഇതിനും ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്, പിന്നെ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട് ഓറഞ്ച് ജ്യൂസിന്. പിന്നെ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാക്കുമ്പോൾ സിനമൺ പൗഡറിന്റെയും മഞ്ഞപ്പൊടിയുടെ ഒക്കെ ക്വാണ്ടിറ്റി കുറച്ച് കുറയ്ക്കണം, അല്ലെങ്കിൽ ആ കുത്തല് അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. പിന്നെ വെള്ളം എടുക്കുമ്പോൾ തണുത്ത വെള്ളം ഉപയോഗിക്കാതിരിക്കുക, കുറച്ചൊരു വാം വാട്ടർ ഉപയോഗിക്കുക. ഇവിടെ നമ്മുടെ ഹെൽത്തി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഇങ്ങനെ ജ്യൂസ് ആയിട്ട് അടിച്ചു കൊടുക്കുമ്പോൾ അവർ അത് കുടിച്ചോളൂ. അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു ഡ്രിങ്ക് ആണിത്. ചെറിയ പനിയും ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് മാറിക്കോളും. ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് പകർത്തിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ എളുപ്പത്തിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ മതിയല്ലോ, അപ്പം ഉണ്ടാക്കി നോക്കുക. പേഴ്സണൽ ഹൈജീനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. എപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ സൂക്ഷിക്കുക. വീടും പരിസരവും നമ്മളിടുന്ന വസ്ത്രങ്ങളും ഒക്കെ ക്ലീൻ ആയിട്ട് വയ്ക്കുന്നു. അതുപോലെയുള്ള കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ പല രോഗങ്ങളും നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും. എപ്പോഴും വെള്ളം കുടിക്കുക, ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക. ദിവസം അത് ചൂടുവെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഫുഡൊക്കെ കഴിക്കണം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. കീപ് ഓൺ വാച്ചിങ്, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.